ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ടീമുകളിൽ ഒന്നായിരുന്നു ഇന്ത്യ. തുടക്കം മുതൽ ഇന്ത്യക്ക് വളരെയധികം മുൻതൂക്കമുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചാമ്പ്യന്മാരായി സെമി ഫൈനലിൽ പ്രവേശിച്ചതോടുകൂടി ആരാധകരുടെ പ്രതീക്ഷയും ഏറെയായി. എന്നാൽ അപ്രതീക്ഷിത തോൽവിയിലൂടെ ഇന്ത്യ സെമിയിൽ പുറത്താവുകയായിരുന്നു. തോൽവിക്ക് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഇവയിൽ ഏതാണ് കാരണമെന്ന് ഇപ്പോഴും നിശ്ചയമായിട്ടില്ല. ലോകകപ്പിൽ നിന്ന് പുറത്തായ ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ചോദ്യശരങ്ങളാണെന്ന് വ്യക്തമാണ്. ഇന്ത്യയുടെ ലോക പ്രകടനം കമ്മിറ്റി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സും വിലയിരുത്തും. ഇതിൽ നിർണായകമായ ചോദ്യങ്ങൾ രവിശാസ്ത്രിയും വിരാട് കോഹ്ലിയും ഉത്തരം നൽകേണ്ടി വരും. സിഒഎയുടെ റിവ്യൂ മീറ്റിംഗിൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി, മുഖ്യപരിശീലകൻ രവിശാസ്ത്രി എന്നിവർ വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും. ലോകകപ്പിലെ ടീം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് കോഹ്ലിയെയും ശാസ്ത്രിയെയും കാത്തിരിക്കുന്നതെന്നാണ് സൂചന. അടുത്ത വർഷം ഓസ്ട്രേലിയയിൽ നടക്കുന്ന 2020 ലോകകപ്പ് മുൻനിർത്തി ടീം സെലക്ടർമാരുമായും സിഒഎ കൂടിക്കാഴ്ച നടത്തും. വിനോദറായി ചെയർമാനായ സിഒഎ സമിതിയിൽ ഡയാന എഡുൽജി, റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ രവി തോഡ എന്നിവരാണുള്ളത്. ഇന്ത്യൻ ടീം നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ യോഗം ചേരുമെന്ന് വിനോദ് റായ് പറഞ്ഞു. അമ്പാട്ടി റാഡുവിനെ തഴഞ്ഞത് എന്തുകൊണ്ട്? ഇതാവും ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്ന പ്രധാന ചോദ്യം. ലോകകപ്പിന് തൊട്ടു മുമ്പാണ് റായുഡുവിനെ പൂർണ്ണമായി തഴഞ്ഞത്. ന്യൂസിലൻഡ് പര്യടനത്തിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ആയിരുന്നു റായുഡു. ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ പര്യടനത്തിൽ വരെ റായുഡുവായിരുന്നു നാലാം നമ്പർ ബാറ്റ്സ്മാൻ. ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് അതുവരെ റായുഡുവിനെ നാലാം നമ്പറിൽ കളിപ്പിച്ചു എന്നതും ചോദ്യമായേക്കും. ലോകകപ്പിനുള്ള റിസർവ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടും രണ്ട് കളിക്കാർ ശിഖർ ധവാൻ, വിജയ് ശങ്കർ പരിക്കേറ്റ് പുറത്തായിട്ടും റായുഡുവിനെ എന്തുകൊണ്ട് ടീമിൽ ഉൾപ്പെടുത്തിയില്ലെന്നതും കോഹ്ലിയെയും ശാസ്ത്രിയെയും സെലക്ടർമാരെയും പ്രതിക്കൂട്ടിൽ നിർത്തും. വിജയ് ശങ്കർ പരിക്കേറ്റ് പുറത്തായപ്പോൾ മായങ്ക് അഗർവാളിനെ ടീമിലെടുത്തതിന് പിന്നാലെ അമ്പാട്ടി റായുഡു ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതും ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും മൂർച്ച കൂട്ടും. ചോദ്യം രണ്ട്, ഇന്ത്യൻ ടീമിൽ എന്തിനാണ് മൂന്ന് വിക്കറ്റ് കീപ്പർമാർ? ന്യൂസിലൻഡിനെതിരായ സെമിയിൽ മുതിർന്ന വിക്കറ്റ് കീപ്പറായ MS ധോണിക്ക് പുറമെ ഋഷഭ് പന്ത്, ദിനേഷ് കാർത്തിക് എന്നിവരും അവസാന ഇലവനിൽ സ്ഥാനം പിടിച്ചിരുന്നു. ദിനേഷ് കാർത്തിക്കിനെ ഉൾപ്പെടുത്തിയത് സെലക്ഷൻ കമ്മിറ്റി എന്തർത്ഥത്തിലാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അടുത്ത കുറേ നാളുകളായി ദിനേഷ് കാർത്തിക് ഏകദിനത്തിൽ കാര്യമായ സംഭാവന നൽകിയിട്ടില്ല. ഭേദപ്പെട്ട പ്രകടനം, IPLൽ പോലും കാഴ്ചവെക്കാത്ത ദിനേഷ് കാർത്തിക്കിനെ എന്തടിസ്ഥാനത്തിലാണ് ടീമിൽ ഉൾപ്പെടുത്തിയതെന്ന് സെലക്ഷൻ കമ്മിറ്റി ഉത്തരം നൽകേണ്ടി വരും. ചോദ്യം മൂന്ന്, MS ധോണിയെ എന്തുകൊണ്ട് ഏഴാം നമ്പറിൽ കളിപ്പിച്ചു? ന്യൂസിലൻഡിനെതിരായ സെമിയിൽ 5 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ഇന്ത്യ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴും MS ധോണിയെ ഏഴാം നമ്പറിൽ മാത്രം ബാറ്റിംഗിന് അയച്ചത് എന്തുകൊണ്ടാണ് എന്നതിന് വ്യക്തമായൊരു ഉത്തരം രവിശാസ്ത്രിയും വിരാട് കോഹ്ലിയും നൽകിയേ മതിയാകും. ഇന്ത്യ പരാജയപ്പെട്ട മണിക്കൂർ മുതൽ ഈ ചോദ്യം ആരാധകരും സച്ചിൻ ടെണ്ടുൽക്കർ, സുനിൽ ഗവാസ്കർ തുടങ്ങിയവരുൾപ്പെടെയുള്ള പ്രമുഖരും ചോദിച്ചതാണ്. ബാറ്റിംഗ് പരിശീലകനായ സഞ്ജയ് ബംഗാറാണ് ധോണിയുടെ ബാറ്റിംഗ് ഓർഡർ തീരുമാനിച്ചതെന്നും രവിശാസ്ത്രി അതിന് സമ്മതമൂളുകയായിരുന്നു എന്നുമാണ് സൂചന. തോൽവി സിഒഎയുടെ മുന്നിലെത്തിയെങ്കിലും നിലവിലെ 5-അംഗ സെലക്ഷൻ കമ്മിറ്റി BCCIയുടെ അടുത്ത AGM വരെ തുടരും. സെലക്ഷൻ മീറ്റിംഗുകളിൽ പാനലിൽ അംഗമായ ശരൺദീപ് സിംഗ്, ദേവാങ് ഗാന്ധി എന്നിവർ കാര്യമായ സ്വാധീനം ചെലുത്താറില്ല. ജതിൻ പരാജ്പെ, ഗഗൻ ഹൂഡ എന്നിവർ പാനലിൽ എത്തിയതോടെയാണ് MSK പ്രസാദിന് അല്പം വിശ്രമം ലഭിച്ചതെന്നാണ് BCCI വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. അതിനിടെ ശരൺദീപ് സിംഗ് ഇന്ത്യൻ കിറ്റിൽ ടീമിന്റെ നെറ്റ് സെഷനിൽ എത്തിയത് പല സംശയങ്ങൾക്കും വഴിവയ്ക്കുന്നു. തോൽവിയിൽ വാദങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കുന്നതിനിടെ ഒരു ടീം ഗെയിം പുറത്തെടുക്കാൻ സാധിക്കാത്തത് മൂലമാണ് ഇന്ത്യ സെമിയിൽ തോറ്റതെന്ന് ഉപനായകൻ രോഹിത് ശർമ്മ. ഈ ലോകകപ്പിൽ 5 സെഞ്ചുറി അടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ച രോഹിത് ശർമ്മയുടെ കൂടെ ബലത്തിലാണ് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ ചാമ്പ്യന്മാരായി സെമിയിൽ പ്രവേശിച്ചത്. എന്നാൽ നിർണായക മത്സരത്തിൽ രോഹിത് ശർമ്മ പരാജയപ്പെട്ടപ്പോൾ മറ്റു ബാറ്റ്സ്മാൻമാരും കൂട്ടത്തകർച്ച നേരിടുകയായിരുന്നു. സെമിയിൽ രവീന്ദ്ര ജഡേജയുടെ മാസ്മരിക ഇന്നിംഗ്സിനിടെ രവീന്ദ്ര ജഡേജയെ കണക്കറ്റ് പ്രോത്സാഹിപ്പിച്ച് പവലിയനിൽ നിൽക്കുന്ന രോഹിത് ശർമ്മയെ പലകുറി ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. എന്നാൽ ശിഖർ ധവാൻ പരിക്കറ്റ് പുറത്തായതോടുകൂടി KL രാഹുൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് മാറിയപ്പോൾ വീണ്ടും നാലാം നമ്പർ ചോദ്യചിഹ്നമായി. വിജയ് ശങ്കർ ഈ സ്ഥാനത്ത് ആദ്യമേ വന്നുവെങ്കിലും പിന്നീട് വിജയ് ശങ്കറും പരിക്കേറ്റ് പുറത്തായതോടെ നാലാം നമ്പറിൽ മികച്ചൊരു ബാറ്റ്സ്മാനെ കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല. ഇതാണ് ഇന്ത്യയുടെ തോൽവിക്ക് കാരണമെന്ന് രവിശാസ്ത്രി പറയുന്നത്. തോൽവിക്ക് കാരണങ്ങൾ എന്തായാലും, വിശദീകരണങ്ങൾ എന്തൊക്കെ നൽകിയാലും ആരാധകരുടെ മനസ്സിനേറ്റ മുറിവ് മാറില്ല.